കൊല്ലം ജില്ലയിലെ ഏറ്റവും പോപ്പുലറായ ടൂറിസ്റ്റ് പ്ലേസാണ് മീൻപടിപ്പാറ. മീൻപടിപ്പാറയിലെ വെള്ളച്ചാട്ടം കാണാൻ ഡെയിലി വരുന്നത് നൂറുകണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത്. പാറക്കെട്ടിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളമാണ്. കൊട്ടാരക്കരയിൽ നിന്ന് സെൻറ് ഗ്രീസ് കോളേജിലേക്ക് വരുന്ന വഴി ഇടത്തോട്ട് വന്നാൽ നേരെ മീൻപടിപ്പാറയിൽ എത്തിച്ചേരും. വരുന്ന വഴിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രത്യേകമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഇവിടെ പ്രത്യേക ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് പാർക്ക് ചെയ്യാൻ പ്രത്യേക വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് വിമുക്ത മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയാനൊന്നും പാടില്ല. ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നവരാണെങ്കിൽ അത് കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റുകൾ വലിച്ചെറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് ആഹാര സാധനങ്ങൾ വാങ്ങുന്നവരാണെങ്കിലും അതിൻ്റെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയാനൊന്നും പാടില്ല. അത് പ്രത്യേകം നിക്ഷേപിക്കാനും വേണ്ടിയുള്ള ബോക്സും സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിലാണ്. അതുപോലെ ഇവിടെ വരുന്ന മുതിർന്നവരായാലും കുട്ടികളായാലും മുതിർന്നവർ പറഞ്ഞ കുട്ടികളെ കളിക്കാൻ വിട്ടാലും അതിന് പ്രത്യേക സെക്യൂരിറ്റി സംവിധാനങ്ങളും ക്യാമറ നിരീക്ഷണത്തിനും എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കുട്ടികളെ എല്ലാം റിസ്കത്തിന് കളിക്കാനും എല്ലാത്തിനും വിടാം. ഇത്രയും ശുദ്ധമായ വെള്ളമാണ്. ഇത്രയും പാറക്കെട്ടിൽ നിന്ന് വരുന്നു. ഇത്രയും നല്ലൊരു ഇടം കൊല്ലം കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ഇത്രയും പോപ്പുലറായിട്ട് സ്ഥലം വേറെ ഒന്നും കാണാൻ കഴിയില്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉല്ലസിക്കാൻ പറ്റിയ അത്രയും നല്ല ഭംഗിയായ ഒരു സ്ഥലം. പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉള്ള നൂറുകണക്കിന് ഏക്കറിനകത്ത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കും ഇങ്ങനെ ഓടി നടക്കാം, ശ്രമിക്കാം, എല്ലാം കാണാനും രസിക്കാനും വന്നിരിക്കാനും കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന് കാര്യങ്ങൾ വർത്തമാനം പറയാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രത്യേക തൂക്കുപാലവും സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പുനലൂരെ തൂക്കുപാലത്തിൻ്റെ അതേ പ്രവൃത്തി നിലനിർത്തിക്കൊണ്ട് പ്രത്യേക തൂക്കുപാലം വരെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇരുമ്പിനാൽ അതിനകത്ത് നമുക്ക് നടക്കാനും ഉല്ലസിക്കാനും കുട്ടികൾക്ക് കറങ്ങാനും പ്രത്യേക എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നൽകുന്ന പ്രത്യേക സുരക്ഷിതത്വമാണ്, പ്രത്യേക സെക്യൂരിറ്റി സംവിധാനങ്ങളാണ്. ഇവിടെ കുട്ടികളെ തന്നെ നമ്മൾ ഗവനിക്കുന്നതിൽ തന്നെ ഇവിടുത്തെ ക്യാമറകൾ നിരീക്ഷിക്കുന്നുണ്ട്. സെക്യൂരിറ്റികൾ വന്ന് പ്രത്യേകം അവരുടെ പാസുകൾ വാങ്ങിച്ച് നോക്കുന്നുണ്ട്. അവരെ ചെക്ക് ചെയ്യുന്നുണ്ട്. യാത്രക്കാർ മുതിർന്നവരെയായാലും കുട്ടികളെയായാലും ആരൊക്കെയാണ് വന്നവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പുഴയിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ മീഡിയ വൺ ചാനൽ അങ്ങനെ ഇവിടെ വന്നു. അവർ അങ്ങനെ എന്നെ കാണാനിടയുണ്ടായി. അങ്ങനെ അവർ വന്ന് ഞാനുമായി ഒരു 5 മിനിറ്റോളം അഭിമുഖം നടത്തേണ്ടി വന്നു. അങ്ങനെ അവരുമായുള്ള കാര്യങ്ങൾ എന്നെടുത്ത് ഈ പാർക്കിനെ പറ്റിയും ഇവിടുത്തെ ഉല്ലാസഗതികളെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഞാനപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർക്കും ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ അവർ ക്യാമറയിൽ പകർത്തിക്കും. ഞാനുമായി ഒരു 6-7 മിനിറ്റോളം അവരുമായി ഇങ്ങനെ ഒരു വീഡിയോ കോൺഫറൻസിൽ ഇങ്ങനെ ഏർപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് അവർ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ അതിനുശേഷം ഞാനിവിടെ പാർക്കിലേക്ക് എന്നെ കുളിക്കാനായിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. അതിനുശേഷം അത് കഴിഞ്ഞ് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. വീണ്ടും ഞാൻ ക്യാമറയുമായി അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനും അവിടുത്തെ കാര്യങ്ങൾ പകർത്താനും ഉല്ലാസങ്ങൾ കുട്ടികളും മുതിർന്നവരും ഒക്കെ കുളിക്കുന്ന അത്രയും ഓക്സിജൻ വെള്ളവും നല്ല അത്യാവശ്യ വെള്ളവും തെളിഞ്ഞ അഴുക്കും മാലിന്യങ്ങളും ഇല്ലാത്ത അത്രയും ശുദ്ധമായ വെള്ളമാണ് ഇവിടെ. എല്ലാവരും വരണം. കൊട്ടാരക്കരയിലാണിത്. കൊട്ടാരക്കര മീൻപടിപ്പാറ എന്ന് ആരുടെ ചോദിച്ചാലും ഇപ്പോൾ പറഞ്ഞു. അത്രയും പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എറണാകുളം വണ്ടർല പോലെ അത്രയും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടർല തീം പാർക്ക് മാതിരി അത്രയും ഫേമസ് ആയിരിക്കുന്ന കൊട്ടാരക്കരയുടെ ഒരു പാർക്കാണിത്. ആർക്കും ഉല്ലസിക്കാം. അത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. പാറക്കെട്ടുകളിൽ വരുന്ന ശുദ്ധമായ ശുദ്ധീകരിച്ച് അത്രയും വൃത്തിയും ഉള്ള ക്യാമറ നിരീക്ഷണത്തിലും എല്ലാ സെക്യൂരിറ്റിയും സംവിധാനങ്ങളുമുള്ള ഒരു മീൻപടിപ്പാറ. കൊട്ടാരക്കര സിഗ്നലിൻ്റെ അടുത്ത് വെറും 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. കൊട്ടാരക്കര സെൻറ് ഗ്രേസ് കോളേജിലേക്ക് പോകുന്ന വഴി ഇടത്തോട് ചെന്നാൽ നേരെ നമ്മൾ അവിടെ എത്തിച്ചേരുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.